നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഫ് എ കപ്പിൽ നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കോവൻട്രിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8 മണിക്ക് ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിലെ വിജയികളെ ഫൈനലിൽ കാത്തിരിക്കുന്നത് മറ്റൊരു വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പരിക്കുകൾ തന്നെയാണ്. പ്രധാനപ്പെട്ട പല താരങ്ങളും ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. മേസൺ മൗണ്ട്, വില്ലി കാമ്പുവാല, അതുപോലെ തന്നെ സോഫിയാൻ അമ്രവാത്ത് എന്നിവരാണ് പരിക്ക് മൂലം ഏറ്റവും പുതുതായി കൊണ്ട് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. ഇവരെ കൂടാതെ തന്നെ മറ്റു പല താരങ്ങളും നേരത്തെ തന്നെ പുറത്തായിട്ടുണ്ട്. ലൂക്ക് ഷോ, ലിസാൻഡ്രോ മാർട്ടിനസ്, റാഫേൽ വരാനസ്, സ്കോട്ട് മക്ടോമിനി തുടങ്ങിയ 10 താരങ്ങൾ ഇപ്പോൾ പരിക്ക് കാരണം പുറത്താണ്. ഈ പരിക്കുകൾ ആരാധകരെ വല്ലാതെ നിരാശയിലാഴ്ത്തുന്നുണ്ട്. മാത്രമല്ല, മേസൺ മൗണ്ടിന്റെ കാര്യത്തിൽ ചില ആരാധകർ ദേഷ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ചെൽസിയിലേക്ക് തന്നെ തിരിച്ചയക്കൂ എന്നാണ് ഒരു ആരാധകൻ ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലിയ തുക നൽകിക്കൊണ്ട് ഈ ഒരു സൂപ്പർ താരത്തെ ചെൽസിയിൽ നിന്നും സ്വന്തമാക്കിയത്. എന്നാൽ പരിക്ക് കാരണം കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഈ സീസണിൽ കേവലം 673 മിനിറ്റ് മാത്രമാണ് മൗണ്ട് കളിച്ചിട്ടുള്ളത്. 17 മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും മിനിറ്റുകൾ കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ നിരന്തരം പരിക്കുകൾ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട്. യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം 7 നമ്പർ, എന്തിന് ഇദ്ദേഹത്തിന് 7 നമ്പർ കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ പല യുണൈറ്റഡ് ആരാധകരും ട്വിറ്ററിൽ തങ്ങളുടെ ആ ഒരു ദേഷ്യമായി കൊണ്ട് പ്രകടിപ്പിക്കുന്നത്. ഏതായാലും പരിക്കിന്റെ പ്രതിസന്ധികൾക്കിടയിലും ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് മുന്നേറാൻ യുണൈറ്റഡിന് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ കാണാം.